ഇന്ന് നവംബർ 22 രക്തസാക്ഷിയായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാക്കാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ അവൾ ശരിക്കും അഭ്യസിച്ചിരുന്നു. യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യത്വം നേർന്നു. എന്നാൽ മാതാപിതാക്കന്മാർ വലേരിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കുവാൻ സിസിലിയെ നിർബന്ധിച്ചു. ഭർത്താവിനോട് സിസിലി പറഞ്ഞു, ഒരു രഹസ്യം പറയാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം. വിവാഹമുറയ്ക്ക് അങ്ങ് എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും, അങ്ങ് സഹിക്കേണ്ടതായി വരും. എൻ്റെ നിത്യകന്യത്വം അങ്ങ് സമാധാനിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതുപോലെ ആ ദൂതൻ അങ്ങേയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഭർത്താവ് പറഞ്ഞു. ഏകസത്യ വിശ്വാസത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്ഥാനപ്പെട്ടാൽ താങ്കൾക്ക് ആ ദൈവദൂതനെ കാണുവാൻ കഴിയും. വലേരിയനെ ബിഷപ്പ് ഉർബൻ ജ്ഞാനസ്ഥാനപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ ആ ദൈവദൂതനെ വലേരിയൻ കണ്ടു. വിവരം സ്വസഹോദരൻ തിബൂരിയസിനെയും അറിയിച്ചു. അദ്ദേഹവും ജ്ഞാനസ്ഥാനപ്പെട്ടു. താമസിയാതെ അവർ രണ്ടു സഹോദരന്മാരും രക്തസാക്ഷിത്വ മകുടം ചൂടി. അവരുടെ കൂടെ ഇതിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമൂസും രക്തസാക്ഷി കിരീടമണിഞ്ഞു. സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ വിധിയുണ്ടായി. അവളെ ഒരു തീച്ചുളയിൽ ഒന്നര ദിവസം ഇട്ടു. എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല. ഒരു തലമുടി നാരുപോലും കരിഞ്ഞില്ല. ഒരു ആരാച്ചർ വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം വെട്ടി. തല പകുതി മുറിഞ്ഞ് തറയിൽ 2 ദിവസം ജീവനോടെ കിടന്ന് അവസാനം തൻ്റെ കിരീടം വാങ്ങുവാൻ അവളുടെ ആത്മാവ് പറന്നുപോയി. വിശുദ്ധ സിസിലിയുടെ ജീവിത ചരിത്രകാരൻ പറയുന്നത് പുണ്യവതി വാദ്യമേളങ്ങളോടുകൂടി ദൈവസ്തുതി പാടിയിരുന്നു എന്നാണ്. അതിനാൽ വിശുദ്ധ സിസിലി ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിതയായിരിക്കുന്നു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയുടെ പ്രാർത്ഥിക്കാം.